Shall I get your number, please? Yeah, sure. 9 8 9 4 7 4 7. Thank you. Okay. Excuse me? Thanks. നിങ്ങളുടെ വണ്ടി നമ്പറും പേരും ഒന്ന് പറയാവോ? സുരേന്ദ്രൻ. വണ്ടി നമ്പർ KL 22 19 15. ആ മാസ്ക് ഒന്ന് ശരിക്ക് വെക്കാവോ? എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ആ കൈയൊന്ന് കാണിക്കാവോ? നന്നായി സ്ക്രബ് ചെയ്തോളണേ. ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, താങ്ക്സ്. ഹലോ. ഹലോ മാഡം, നമസ്കാരം. ദിശയിലേക്ക് സ്വാഗതം. ആ, ഞാൻ രോഹിണിയാണ്. ഓക്കെ മാഡം, എവിടെ നിന്നാണ്? ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. 2 ആഴ്ച മുമ്പ് ഞാൻ ഇറ്റലിയിലായിരുന്നപ്പോഴാണ് കൊറോണ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞാൻ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചികിത്സ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. 14 ദിവസം എന്റെ വീട്ടിൽ ഐസൊലേഷനിൽ കഴിയാൻ ഞാൻ തീരുമാനിച്ചു. ഈ യാത്രക്കിടയിൽ ഞാൻ ഇടപെട്ട എല്ലാ ആൾക്കാരുടെയും പേരും വിവരങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാഡം, ക്വാറന്റൈനിൽ കഴിയുമ്പോൾ വീട്ടിലേക്ക് സന്ദർശകരെ ഒഴിവാക്കുക, നമ്മൾ പുറത്തു പോകുന്നതും ഒഴിവാക്കുക. വീട്ടിൽ അടച്ചുറപ്പുള്ള വായു സഞ്ചാരമുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മുറിയിൽ കഴിയേണ്ടതാണ്. ക്വാറന്റൈൻ സമയത്ത് മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ദിശയിലെ ടോൾ ഫ്രീ നമ്പറായ 1056 വിളിക്കാൻ മടിക്കണ്ട. താങ്ക് യു. ഹാ മോളെ. ഹലോ അച്ഛാ, ഞാനിതാ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വീട് എത്താറാവണു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ പടിഞ്ഞാറേ ഭാഗത്തെ മുറി എനിക്കായിട്ട് തുറന്നിടണം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മതി ആ മുറിയില്. മൂന്ന് വർഷമായില്ലേ അച്ഛാ നമ്മള് കണ്ടിട്ട്. ഇനി ഒരു 14 ദിവസം കൂടി. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ പ്രത്യേകം പറയണം, ആരും എന്നെ കാണാൻ വന്നേക്കരുതെന്ന്. എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് വഴി. ആരും എന്നെ കാണാൻ വരില്ല. അച്ഛ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരി അച്ഛാ, ബൈ. മാഡം. യെസ്. ഇത്രയും കരുതലിന്റെ ആവശ്യമുണ്ടോ? സുഹൃത്തെ, എന്റെ അശ്രദ്ധ കൊണ്ടോ ജാഗ്രത കുറവ് കൊണ്ടോ ഒരാൾക്ക് പോലും ഈ രോഗം പടരാൻ പാടില്ല. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ എന്തിനീ രോഗം മറച്ചു വെക്കണം? സ്ക്രബ് ചെയ്തോളൂ. നിങ്ങളീ പറഞ്ഞ കരുതലുണ്ടല്ലോ, അത് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ സമൂഹത്തിനും കൂടി വേണ്ടിയാ. ഓക്കെ. ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാമൂഹ്യ ആരോഗ്യത്തിന് വേണ്ടി 14 ദിവസം. സ്വയം ഭയക്കാതെ, ആരെയും ഭയപ്പെടുത്താതെ നമ്മൾ അതിജീവിക്കും ഈ വൈറസിനെ. കാരണം സർക്കാർ ഒപ്പമുണ്ട്.